അങ്ങനെ നമ്മുടെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല കുത്തുകുത്തൊക്കെ നല്ല ഹോളൊക്കെ വീണിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ രാവിലെ 10 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാലപ്പമാണ്. നമ്മൾ സാധാരണ തലേദിവസമാണ് പാലപ്പത്തിനൊക്കെ അരി അരച്ച് വയ്ക്കുന്നത്. ഇത് രാവിലെ തന്നെ അരച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ചുട്ടെടുക്കാവുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് രാത്രി ഞാൻ കുതിർത്ത് വെച്ച് രാവിലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചോറ്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ പച്ചരി അളന്നെടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ചോറ് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരകിയത്, 1 സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഡ്രൈ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള അരിയും നമുക്കിതുപോലെ അരച്ചെടുക്കാം. അരിയെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് മാവ് തിക്ക് മാവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ലൂസ് മാവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. നമ്മളിത് ചുട്ടെടുക്കാൻ നേരത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. പാലപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടി പാലപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പാലപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഉണ്ടോ. ഇത് എത്ര സോഫ്റ്റാണ്! വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. രാത്രിയൊന്നും അരി അരച്ച് വയ്ക്കാതെ രാവിലെ 10 മിനിറ്റിനുള്ളിൽ അടിപൊളി പാലപ്പം റെഡി. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കോരിയൊഴിച്ച് അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ളതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതുമായ പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് പാലപ്പമാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. രാവിലെ 10 മിനിറ്റിനുള്ളിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള പാലപ്പം റെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.